ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പുതിയ വീഡിയോ. ഇത് ശനിയാഴ്ച ദിവസത്തെ വീഡിയോയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ചായ കുടിയെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഉപ്പുമാവ് അമ്മയ്ക്ക് കഴിക്കാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഉപ്പുമാവ് കഴിച്ചപ്പോഴത്തേക്കും അമ്മ കഴിച്ചപ്പോഴത്തേക്കും അത് പ്രശ്നമായി, നെഞ്ചി നിന്നിട്ടേ ഭയങ്കര വിപ്രാവൊക്കെ കാണിച്ചതാണ്. അപ്പം ഞാൻ നമുക്ക് ഉപ്പുമാവിനുള്ള പപ്പടം കാച്ചയാണ്. പപ്പടവും ഉപ്പുമാവും പഴവും. ഞങ്ങൾ ഉപ്പുമാവിൻ്റെ കൂടെ കറി എടുക്കാറില്ല, ചില സ്ഥലത്ത് കറിയും കൂടെ വെച്ച് കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഉപ്പുമാവിൻ്റെ കൂടെ ക്യാരറ്റ്, നിലക്കടല കപ്പലണ്ടിയൊക്കെ ഇടാറുണ്ട്. നെയ്യൊക്കെ ഒഴിച്ച്, തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങയൊക്കെ ഇട്ട് ആണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് തേങ്ങയില്ലായിരുന്നു. ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ ശേഷം കുറച്ച് പണിയുണ്ട്. കുറച്ച് തുണി ഉണ്ടായിരുന്നു, അത് നനയ്ക്കാൻ ഇട്ടു. ഇനി അടുത്ത ജോലി എന്താണെന്ന് വെച്ചാൽ, പുറത്ത് ജനലിൻ്റെ ഭാഗത്ത് നല്ല കുറേ ദിവസമായി വല അടിച്ചിട്ട്. അപ്പോൾ അതിന്ന് വല അടിക്കാമെന്ന് വിചാരിച്ചു. തിങ്കളാഴ്ച ഒന്നാം തീയതി, അതായത് ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് ഈ വലയൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അത് അടിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഞാൻ കയ്യിൽ മൊബൈൽ പിടിച്ചത് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ആ ജനലിൽ കൂടെ ഒരു വള്ളി പടർന്ന് കയറിയിരിക്കുന്നുണ്ടോ, ഒരു ചെടി പടർന്ന് കയറിയിരിക്കുന്നുണ്ടോ. അപ്പം ഞാൻ അത് വല അടിച്ചപ്പോഴത്തേക്കും അതങ്ങ് അതിൽ നിന്ന് വിട്ടു. സമാധാനമായ എനിക്കറിയാം, അത് ചെടിന് മനസ്സിലായില്ല. അത് താട്ടുമുട്ടാന്ന് പറയും, അതായത് പാഷൻ ഫ്രൂട്ട്. ഇത് പാഷൻ ഫ്രൂട്ടാണ്. ഈ താട്ടുമുട്ട എന്നുള്ള പേര് വന്ന് ഞങ്ങൾ കുറച്ച് കാലം മൂന്നാറിലാണ് ഇന്നെ. അപ്പം മൂന്നാറിലുള്ള ആൾക്കാർ പറഞ്ഞ പേരാണ്, ഈ തമിഴ് പേരാണെന്ന് തോന്നുന്നു താട്ടുമുട്ട എന്നുള്ളത്. ശരിക്കും ഇതിൻ്റെ പേരെന്താണ്, മലയാളത്തിൽ എന്താണ്? പാഷൻ ഫ്രൂട്ടാണ് ഇംഗ്ലീഷ്, മലയാളത്തിൽ എന്തോ പറയും, അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്കത് പെട്ടെന്ന് മനസ്സിലായില്ല, അതേത് ചെടിയത്. എനിക്ക് ഈ പ്ലാവ്, മാവ്, തെങ്ങ്, ഇങ്ങനത്തെ വാഴ ഇതൊക്കെയേ മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ ഈ സപ്പോർട്ട അത് കണ്ടാലൊന്നും ഏത് ചെടിയെന്ന് മനസ്സിലാവില്ല. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ചെടികളെന്ന് വെച്ചാൽ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെയൊക്കെ വര അടിച്ച് കഴിഞ്ഞ ശേഷം കയ്യും കാലും കഴുകിയിട്ട് ഉപ്പുമാവ് കഴിക്കായിരുന്നു. ഉപ്പുമാവും പഞ്ചസാരയും പപ്പടവും പഴവുമായിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞ ശേഷം ചായ കുടിച്ചു. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും തറയിൽ വെയിൽ കണ്ടപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണിത്. ഉച്ചക്കലത്തേക്കുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. രസവും ചിക്കൻ കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അത് ഫ്രൈ ചെയ്തു. ഇത് വന്ന് ക്യാബേജും ഒരു ക്യാപ്സിക്കും ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മസാല കറി ഉണ്ടാക്കിയതായിരുന്നു. ഇവിടെ രണ്ട് ചൂല് ഞാൻ മാർജറീന്ന് പറയുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഒന്ന് 40 രൂപയാണ്. അതെന്താണെന്ന് വെച്ചാൽ മുറ്റം കണ്ട ഭയങ്കര ചപ്പും ചാറും, ആ തൂക്കം മടിച്ചിരിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളത് ഇപ്പം 2 കുട്ടി ചൂലായിരുന്നു. അപ്പോൾ അത് വെച്ച് തൂക്കുമ്പോഴത്തേക്കും ഭയങ്കര നടുവ് എനിക്ക്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 3 തൂക്കാനും ഉണ്ട്. അപ്പോൾ അത് കൊണ്ടിട്ട് ഞാനത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് അതിലൊന്നെടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തു, ഒരു കാൽ ഭാഗം കട്ട് ചെയ്തു. ആ ചെറിയ ചൂല് വന്ന് ചേട്ടനടുത്ത് തൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ എടുത്ത് വെച്ച് തൂക്കുകയാണ്. ആഴ്ചയിൽ ഒരു അല്ലെങ്കിൽ ഒരു 1.5 കൂടുമ്പോഴാണ് തൂക്കുന്നത്. ഒറ്റയ്ക്ക് ഇത് അത്രയും തൂക്കാനും പറ്റത്തില്ല. തൂക്കുന്ന സമയത്ത് പിള്ളേരെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ചേട്ടൻ വരും. ഞങ്ങൾ ഓരോ പാർട്ട് പാർട്ടായിട്ടാണ് തൂക്കുന്നത്. ഞാൻ ആ ഗേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരും, ഒരാൾ ഇവിടെ നിന്ന് വരും, ഒരാൾ ഷെഡിൻ്റെ ഭാഗത്ത് പോകും. അപ്പം പെട്ടെന്ന് ജോലി തീരുകയും ചെയ്യും, നമുക്കത്ര ക്ഷീണമൊന്നും തോന്നത്തില്ല. കൂടെ നമ്മുടെ പൂച്ചയുണ്ട്, ഞാൻ നമ്മുടെ പരിസരത്ത് തന്നെ കാണും. ഇപ്പം തൂത്തിട്ടും കാര്യമില്ല, ഇന്ന് വൈകിട്ടാകുമ്പം തന്നെ, ഇത് പൂച്ചയ്ക്കാണ് ഞാൻ തൂക്കുന്നത്, ഉച്ചയ്ക്ക് ശേഷമാണ് തൂക്കുന്നത്. അപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്കും തന്നെ ഇലകളൊക്കെ വീണ് തുടങ്ങും. ഇപ്പം നല്ല കാറ്റല്ലേ, അപ്പം പെട്ടെന്ന് തന്നെ ചപ്പാവും. ഇത്രയും മരങ്ങളും കൂടെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഇല വീണ് ചവറാവും. അപ്പോൾ ആഴ്ചയിലൊരിക്കാണ് തൂക്കുന്നത് ഞങ്ങൾ. ഇപ്പോൾ കുറേ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇല കൂടിയിട്ട് തൂക്കം പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ചവറ് വലിക്കുന്ന സാധനം എടുത്തുകൊണ്ട് വരികയാണ്. മുള്ള് പോലെ ഇരിക്കുന്ന സാധനമല്ലേ, അത് എടുത്തുകൊണ്ട് വരാൻ പോവുകയാണ്.
കണ്ടോ എളുപ്പമാണ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്കും. കൂട്ടി വെച്ചപ്പോഴത്തേക്കും, ഇല കൂട്ടി വെച്ചപ്പോഴത്തേക്കും ചേട്ടാ അത് അരി കൊണ്ടുപോയി അവിടെ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ഷെഡിൻ്റെ സൈഡിൽ. ഗേറ്റിൻ്റെ പുറത്ത് കണ്ടോ നിറയെ വണ്ടികൾ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പകൽ ഗേറ്റിൻ്റെ പുറത്ത് തൂക്കാറില്ല. നല്ല വണ്ടികളുണ്ട്, നല്ല നിറയെ ആൾക്കാരും പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ രാത്രി 10 മണി കഴിഞ്ഞ ശേഷമാണ് ഗേറ്റിൻ്റെ പുറത്ത് തൂക്കുന്നത്. അവിടെ ഒരു പട്ടികൂട് കണ്ടായിരുന്നു. അവിടെ ഞങ്ങളുടെ ഒരു ലാബ് ഉണ്ടായിരുന്നു. പപ്പി എന്നായിരുന്നു അതിൻ്റെ പേര്. നല്ല പട്ടിയായിരുന്നു, നല്ല സ്നേഹമുള്ള പട്ടിയായിരുന്നു. അത് മരിച്ച് ചത്തുപോയിട്ട് ഒരു 4-5 വർഷമായി. അതിനുശേഷം പിന്നെ പട്ടി വാങ്ങിച്ചിട്ടില്ല. ആ ചവറെല്ലാം കത്തിച്ച് ഈ ഭാഗത്തും അവിടെ കാർ ഷെഡിൻ്റെ ഭാഗത്തായിട്ട് സൈഡിലും. അവിടെയായിട്ട് ചവറിന് തീയിട്ടു, അപ്പോൾ ഇത്രയും തൂത്തെടുത്തു. അവിടെ കാണുന്നത് ആ പച്ച കളർ നെറ്റില്ലേ, അതിൻ്റെ ആ ഭാഗം വന്ന് കുളമാണ്. ഞാനൊരിക്കൽ കാണിച്ചു തരാം. ഞാൻ മുകളിൽ കൈ കാലുമെല്ലാം കഴുകിക്കഴിഞ്ഞ ശേഷം തുണിയെടുക്കാൻ വന്നതാണ്. മോനും ചേട്ടനും കൂടെ അതിനുശേഷം മലക്കറി വാങ്ങിക്കാൻ പോയി. പോകുന്നത് തന്നെ വെള്ളായണിയിലാണ്. വെള്ളായണി ഭാഗത്ത് ആണ് മലക്കറി വാങ്ങിക്കാൻ എപ്പോഴും ഞങ്ങൾ പോകുന്നത്. നല്ല ലാഭത്തിന് കിട്ടും. ആ കട കഴിഞ്ഞ ശേഷമാണ് വെള്ളായണി കായൽ. അപ്പോൾ അവിടെ ചെന്ന് അവർ കുറച്ച് നേരം നിന്ന് ചായ എല്ലാം കുടിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് മലക്കറി വാങ്ങിച്ചുകൊണ്ടുവന്നത്. അപ്പോൾ നല്ല ഫ്രഷാണ്, വിലയും കുറവാണ്. ഇതായിട്ട് വേണമെങ്കിൽ വലതുവശത്ത് കാണുന്നതാണ് കട. 2-3 കടകളുണ്ട്. ഇതാണ് വാങ്ങിച്ചുകൊണ്ടത് മലക്കറി. തേങ്ങ, പുളി, മുളക്, നെല്ലിക്ക, പാവയ്ക്ക അത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചത്. ബാക്കി വന്ന് കിറ്റ്, 100 രൂപയുടെ കിറ്റ്. മറ്റു സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് 150 രൂപയായി. മൊത്തം 250 രൂപയായി. ഇത് വന്നിട്ട് പൊങ്കൽ ലീവായതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ ലീവിന് വന്നായിരുന്നു ഇന്ന് രാത്രി. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് എസ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് കൊണ്ടുവന്ന് എൻ്റെ പേരെന്താണ്, ജാതിക്ക. ജാതിക്കയും ഇതൊരു ഫ്രൂട്ടാണ്. എന്ത് ഫ്രൂട്ടാണ് എനിക്കറിയത്തില്ല, മുട്ടപ്പഴം എന്നെന്താണ് പറഞ്ഞത്. ഇത് വന്ന് ചൊച്ചയ്ക്ക, ഇത് വന്ന് ഫ്രൈയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. അപ്പോൾ രാത്രിക്കത്തേക്ക് ഷാർമ ആയിരുന്നു.
അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ. ബൈ ഫ്രണ്ട്സ്, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.